പക്ഷേ നിങ്ങൾക്ക് ലൈഫ് മാർബിളിൽ ലൈഫ് നല്ലോണം കിട്ടും, നല്ല വൃത്തിയിൽ ഒരുപാട് കാലം കിട്ടും. ഇറ്റാലിയൻ മാർബിൾ ആണെങ്കിലും ഏത് മാർബിൾ ആണെങ്കിലും എത്ര ലോക്കൽ മാർബിൾ ആണെങ്കിലും ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ്, രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ജോയിന്റിലേക്ക് നോക്കിയാ ഇതെന്ന സംഭവം. കറ ഒരു കാലത്തും പിടിക്കില്ല, നല്ല വൃത്തിയിൽ ഒരുപാട് കാലം നിലനിൽക്കും. ഇതുണ്ടോ കറക്റ്റ് മാർബിളിന്റെ സെയിം കളറിലേക്ക് തന്നെ. ഹായ്, മാർബിൾ ഫിറ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് മാർബിളാണെങ്കിൽ ഗ്രാനൈറ്റ് ആണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് മാർബിളിനും ഗ്രാനൈറ്റിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു മാർബിളോ ഗ്രാനൈറ്റോ ഫിറ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചിട്ട് ഇതുവരായിട്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. എന്നോട് ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ മാർബിൾ വാങ്ങുന്നുണ്ട്, ഗ്രാനൈറ്റ് വാങ്ങുന്നുണ്ട്, അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മാർബിളും ഗ്രാനൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വർക്കൗട്ട് നടക്കുന്നുണ്ട്, ഇത് ഏകദേശം ഒരു 3600 സ്ക്വയർ ഫീറ്റിലൊരു വീടാണ്. അപ്പോൾ ഈ വീട്ടിൽ മാർബിൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരാണ് വർക്കർ. അപ്പം അവനോട് നമുക്ക് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാർബിളും ഗ്രാനൈറ്റൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഒരുപാട് പേര് ഇന്ന് ഇതേപോലെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങളും ഇന്നെ വിളിച്ചും വാട്സപ്പിലായിട്ട് സംശയങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സംശയത്തിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ നിയാസ്. നിയാസ്, അപ്പോൾ നിയാസ് എനിക്ക് എ ടു സെഡ് കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മെസ്സേജൊക്കെ വരുമ്പം ഞാൻ ഇവിടെ പറയാറുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് മാർബിൾ ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പോൾ ഇവരോട് ഇടക്കിടക്ക് പറയുമ്പോൾ ഇവർക്ക് സമയം കിട്ടാറില്ല, പക്ഷേ ഇന്ന് എനിക്ക് വെള്ളിയാഴ്ച അതുകൊണ്ട് കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീ ടൈമിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം എ ടു സെഡ് വരെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ തുടക്കം മാർബിൾ ഫിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? തുടക്കം ഇന്ന നോക്കണം, ഞങ്ങൾ പറഞ്ഞാൽ തുടക്കം മാർബിൾ ബാക്കോട്ട് അടിക്കുക, ബാക്കോട്ട് പ്രൈമർ അടിക്കുക, സ്റ്റോൺ പ്രൈമർ അടിക്കുക. ഓക്കെ, സ്റ്റോൺ പ്രൈമർ, സ്റ്റോൺ പ്രൈമർ ഞങ്ങൾ ഇവിടെ അടിക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഞങ്ങൾ ബാക്കോട്ട് സ്റ്റോൺ പ്രൈമർ എന്ന് പറയുന്നത് ഇതാണ്, ബാക്കോട്ട് സ്റ്റോൺ പ്രൈമർ ഇതാണ് പ്രൈമർ. ഇതിപ്പോൾ പണിക്കാർക്ക് എല്ലാവർക്കും അറിയാം, അത് വീട്ടുകാർക്ക് അറിയാനും വേണ്ടിയാണ്. ഇതാണ് പ്രൈമർ, പ്രീമിയം ക്വാളിറ്റി പ്രൈമറാണ്, പ്രീമിയം ക്വാളിറ്റി പ്രൈമറാണ്. ഓക്കെ, ഇതാണ് ഇവിടെ അടിക്കുന്നത്, അതെ ഇതാണ് ഇവിടെ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമർ എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രൈമർ എങ്ങനെയാണ് മാർബിളിന് ബാക്കിൽ അപ്ലൈ ചെയ്യേണ്ടത്? അതായത് ഇതൊക്കെ ഇതൊക്കെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ, പണിക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഇതൊക്കെ വീട്ടുകാർക്ക്. നിങ്ങൾ വീട്ടുകാരായ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു മാർബിൾ വാങ്ങിയത് നേരിട്ട് അങ്ങ് ഫിറ്റ് ചെയ്താൽ പോരാ, ഫിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ചളി പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേര് നമ്മൾ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്, എന്നിങ്ങനെ ചളി പിടിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അടുത്ത ചളി മാർബിളിലേക്ക് അങ്ങ് കയറി വരും. അപ്പോൾ ഈ കയറി വരുന്ന നിൽക്കാനും വേണ്ടിയാണ് ഈ ഒരു അണ്ടർകോട്ട് പ്രൈമർ അടിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ വൈറ്റ് മാർബിളൊക്കെയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഏത് മാർബിളാണെങ്കിലും അടിക്കണം, വൈറ്റ് മാർബിളൊക്കെ ആണെങ്കിലും നല്ല റേറ്റ് വരുന്ന മാർബിളാണ്. അപ്പോൾ ഇതേപോലത്തെ മാർബിളൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടെന്നാണ് നേരിട്ടെങ്കിൽ വിളിച്ചാൽ നിങ്ങൾ ഇതേപോലത്തെ കംപ്ലൈൻ്റ് ഒക്കെ വരും. അപ്പോൾ അണ്ടർകോട്ട് പ്രൈമറൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു അണ്ടർകോട്ട് പ്രൈമർ അടിക്കുമ്പോൾ നമ്മൾ മാർബിൾ എന്തൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മാർബിൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കുക, ക്ലീൻ ആക്കണം. അത് വെള്ളം നിങ്ങൾ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, നല്ല ഡസ്റ്റ് പോകും, അത്രേ ഉള്ളൂ. ഡസ്റ്റ് പോക്ക് ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് പ്രൈമർ അടിക്കുക. ഈ ഒരു അണ്ടർകോട്ട് പ്രൈമർ ആണെങ്കിൽ കലക്കിയിട്ട് ഒരു കോട്ട് അടിക്കുക, ഒരു കോട്ട് അത് അടിക്കുക, ഒരു കോട്ട് അടിക്കുക. അത് കഴിഞ്ഞ് ഒരു മനസ്സിലായിട്ട് അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ഒരു കോട്ട് അടിക്കുക, രണ്ടാമത് കോട്ട് അടിക്കുക, രണ്ടാമത്തെ കോട്ട് അടിക്കുക. അല്ല, ഇതിനിപ്പോ ഇപ്പൊ മാർബിൾ ഫിറ്റ് ചെയ്യുമ്പോഴേ എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുണ്ടോ? എക്സ്ട്രാ എക്സ്പെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്കേഴ്സിനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് അത് ഏറെ പോലെ 5 രൂപയുടെ വ്യത്യാസമേ വരുള്ളൂ. അതായത് നിങ്ങളെ വീട്ടിൽ ഈ മാർബിൾ ഫിറ്റ് ചെയ്യുമ്പോഴേ ഈ ഒരു അണ്ടർകോട്ട് പ്രൈമറൊക്കെ അടിക്കേണ്ട അത് അടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സ്ക്വയർ ഫീറ്റുമോ ഫിറ്റിംഗ് ചാർജിൽ 5 രൂപ ഒക്കെ ഡിഫറൻറ്റേ വരുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ലൈഫ് മാർബിളിൽ ലൈഫ് നല്ലോണം കിട്ടും, നല്ല വൃത്തിയിൽ ഒരുപാട് കാലം കിട്ടും. ഇതല്ലേ ഈ ഒരു ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണ് അണ്ടർകോട്ട് പ്രൈമറി മനസ്സിൽ അടിച്ചത്, ഇനിയിപ്പോ രണ്ടാമത്തെ സൈഡ് കൂടെ അടിച്ചാലോ? ഇതിപ്പോ നമ്മള് അരമണിക്കൂർ മുമ്പേ ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിച്ചു വെച്ചതാണ്. ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് പ്രൈമർ. ആദ്യം നമ്മൾ ഈ ഒരു ആംഗിളിലാണ് അടിച്ചത്, ഇനി നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അടിക്കാൻ പോകുന്നത്. ഒന്ന് അടിച്ച് കാണിച്ചു കൊടുക്കലുണ്ട്. ഇതിപ്പോൾ വൺ കോട്ട് അടിച്ചതിന് ശേഷം ടൈമിംഗ് ഒക്കെ ഉണ്ടോ? ആ ഒരു ഹാഫ് ആൻ അവർ ബിഫോറിൽ അടിച്ചിട്ട് വെച്ചതാണ്. ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. അരമണിക്കൂർ എന്തായാലും അടിച്ചിട്ട് വെയിറ്റ് ചെയ്യണം, അരമണിക്കൂർ. നമ്മൾ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അരമണിക്കൂർ നല്ല ക്ലൈമറ്റ് ആണെന്നെനിക്ക് അരമണിക്കൂർ മതി. നമ്മുടെ കല്ലിൻ്റെ മാർബിളിൻ്റെ അതെ തിക്നെസ് പോലെ, അതായത് ഹാർഡ്നെസ് പോലെ. അതെ അതെ അതെ.
പിന്നെ ഇത് അടിക്കുന്നതുകൊണ്ടുള്ള പ്രോഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പിന്നോളുകൾ, ക്രാക്കുകൾ, മറ്റുള്ള അടിയിൽ നിന്നുള്ളതൊക്കെ ഫില്ലപ്പായി കിട്ടും. പിന്നെ അറിയാലോ മൊത്തത്തില് ചളി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ മേപ്പോട്ട് കയറാതിരിക്കാറുള്ള അത് ഹാർഡ്നെസ് കുറഞ്ഞ മാർബിളിനൊക്കെ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ഹാർഡ്നെസ് കുറഞ്ഞിരുന്നല്ല. ഇപ്പൊ എല്ലാ ഇന്ത്യൻ മാർബിൾ, പിന്നെ ഇറ്റാലിയൻ മാർബിൾ ആണെങ്കിലും ഏത് മാർബിൾ ആണെങ്കിലും എത്ര ലോക്കൽ മാർബിൾ ആണെങ്കിലും ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതിൽ ഞാൻ ഇപ്പൊ മാർബിൾ മാത്രം ഇത് അടിച്ചാൽ മതിയോ? മാർബിളിൽ മാത്രമല്ല, ഗ്രാനൈറ്റിലും അടിക്കുന്നു. അടിക്കൽ നിർബന്ധമായിട്ട് അടിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് പഴയ ഈ പാരഡൈസ് പോലുള്ള ഗ്രാനൈറ്റൊക്കെ ഇപ്പം മുകളിൽ കുത്തുകുത്തു വന്നിട്ട് പൊളിഞ്ഞു പോരുന്ന പ്രശ്നങ്ങളുണ്ട്. പല മാർബിൾ കാണപ്പെടുന്നുണ്ട്, ഒരുപാട് അങ്ങനെ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അടിയിൽ നിന്ന് മുകളിലേക്ക് ഈർപ്പം കയറിയിട്ടാണത്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഇതുപോലെ ബാക്കോട്ട് അടിച്ചിക്കുക എന്ന് കാണുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. അങ്ങനെ കംപ്ലൈൻറ്റുകൾ പിന്നെ കാണില്ല. പ്രൈമറി ബാക്കോട്ട് അടിച്ചതിന് ശേഷം നാച്ചുറൽ മെറ്റീരിയലാണ് നിങ്ങൾ വീണ്ടും ഫ്ലോറിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അണ്ടർകോട്ട് പ്രൈമർ അടിക്കല്ലേ? അതെ, ഓഫ്കോഴ്സ് അണ്ടർകോട്ട് പ്രൈമർ മസ്റ്റ് ആയിട്ട് അടിക്കണം എന്നുള്ളതാണ് ഒരു വർക്കർ എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത്. അഭിനയാസോ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അത് അണ്ടർകോട്ട് പ്രൈമർ എന്താണെന്നും അത് ചെയ്യേണ്ട ആവശ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്, രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ജോയിന്റിലേക്ക് ഒന്ന് നോക്കിയാൽ ഇതെന്നാ സംഭവമാണ്. ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചു. ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിരി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ മാസ്കിൻ ടൈപ്പ് ഇട്ട് വെക്കും. മാസ്കിൻ ടൈപ്പാണ്. ഇതെന്തിനാ വെച്ചാൽ ഈ ഒരു സാധനം ഇതിലേക്ക് ജോയിന്റ് ബോണ്ട് ആണിത്, ക്രിസ്റ്റൽ ജെല്ല്. ഈ ക്രിസ്റ്റൽ ജെല്ല് ഇതിലേക്ക് മൊത്തം അപ്ലൈ ചെയ്യണം ഈ ജോയിന്റിലേക്ക്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ മാസ്കിൻ ടൈപ്പ് ഇട്ടേക്കണം എന്താ വെച്ചാൽ അതിലേക്ക് ചളി ഒന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ട്രാൻസ്പെറന്റ് ആണ്, ഇങ്ങനെ പറഞ്ഞാല് ട്രാൻസ്പെറന്റ് ആണ്. അത് ഏത് മാർബിളിലേക്കും ഏത് കളറിലേക്കും അത് മുൻപൊക്കെ സിമെന്റ് മിക്സ് ചെയ്തിട്ടാണ് അടച്ചു പോയാലായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് സിമെന്റോട് ചെയ്ത് കഴിഞ്ഞാൽ ജോയിന്റ് പെട്ടെന്ന് പൊട്ടിപ്പോകും. ചളി ഉണ്ടാവും, അതേപോലെ ഉള്ളിലേക്ക് ചളി ഇറങ്ങാനുള്ള ടെൻഡൻസി കൂടും. ഇതാവുമ്പോ സെയിം, അതായത് എന്താ പറയാ, ജെൽ ടൈപ്പാണ്. അതായത് മാർബിൾ വിരിച്ച അതേ ട്രാൻസ്പെറന്റ് ആണ്. അതിലേക്ക് മാർബിളിന്റെ കളർ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് കളറിൽ മാർബിളേക്കും ഇത് എന്താ പറയാ, പിഗ്മെന്റ് മിക്സ് ചെയ്തിട്ട് കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത. അതായത് നമ്മളെന്താണ് ഈ ഒരു മാർബിൾ വിരിച്ചതിന് ശേഷം വീട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പണിക്കാർക്ക് അറിയാം. അപ്പൊ വീട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മാർബിൾ വിരിച്ചതിന് ശേഷം നമ്മൾ ആ ജോയിന്റ് ആദ്യം മാസ്കിന്റെ ടൈപ്പ് ഇട്ടിരിക്കുക. അത് ചളി അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് വൈറ്റ് മാർബിളൊക്കെയാണ് ചളി പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മൾ മാർബിൾ വിരിച്ചൊന്ന് സെറ്റാവുന്നതിലേക്കുന്നതാണ് ആദ്യം മാസ്കിൻ ടാപ്പ് ഒട്ടിക്കുക. എന്നിട്ട് മാസ്കിൻ ടാപ്പ്, അതായത് മാർബിൾ ഒന്ന് സെറ്റായ ശേഷം മാസ്കിൻ ടാപ്പ് വലിച്ചു ഉരുട്ടി വേഗം നമ്മൾ ഈ ഒരു ജെല്ല്, ഇതാണ് ജെല്ലില്. ഇതാണ് ജെല്ല്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ആക്ച്വൽ കളർ. ഇതാണ് ഇത് ട്രാൻസ്പെറന്റ് ആണെന്ന് പറയാൻ കാരണം ഇതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. വൈറ്റും മാർബിൾ നടന്നതാണ്. ഇത് മാർബിളിന്റെ കളറിലേക്ക് ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടാണ്. അതെ, ഓക്കെ, സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഈ മാർബിൾ ജോയിന്റിലേക്ക് കറ പിടിക്കില്ല ഒരു കാലത്തും. ഈ ക്യാമറ വെക്കാണ്, അതായത് ഈ ഒരു സാധനം ചെയ്താനുള്ള ഏറ്റവും നല്ല മെച്ചം എന്ന് പറയുന്നത് മാർബിളിന്റെ ജോയിന്റിലേക്ക് എന്നാണ് കറ ഒരു കാലത്തും പിടിക്കില്ല, നല്ല വൃത്തിയിൽ ഒരുപാട് കാലം നിലനിൽക്കും. അപ്പൊ ഈ സാധനത്തിനൊക്കെ പല വീട്ടുകാർ എന്താണ് ഇതിനൊക്കെ റേറ്റ് നല്ലോണം റേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാണ്. ഈ ഒരു സാധനമൊക്കെ വാങ്ങാതെ പണിക്കാരെ കൊണ്ട് വേഗം ചെയ്യിപ്പിക്കുക, അതായത് സിമെന്റ് കൊണ്ടൊക്കെ നിങ്ങൾ സിമെന്റിനോട് ചെയ്താൽ മതി, നമുക്ക് പത്രം മാത്രം ക്യാഷ് ഒന്നും മുടക്കല്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പലരും എന്താണ് ഈ ഒരു സാധനം ചെയ്യാതെ സിമെന്റിനോട് ചെയ്യാൻ പറയും. സിമെന്റിനോട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറ പിടിക്കും. പെട്ടെന്ന് ഇല്ലെങ്കിൽ എന്താണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ കറ പിടിച്ചു. കറ പിടിച്ചു കഴിഞ്ഞാൽ മാർബിൾ വിരിച്ചതൊക്കെ കാണാൻ ആകെ വൃത്തിയായിരിക്കും, ബോറായിരിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിനൊക്കെ കുറഞ്ഞ വില ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങി ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വാ. ഞാൻ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യലെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. അതും കൂടി കാണാം. ഓക്കെ, ഇവിടെ ചെയ്യാൻ പറ്റുന്ന ജോയിന്റ് ഉണ്ടോ? ജോയിന്റ് ഉണ്ട്. ഇതിപ്പോ ജോയിന്റ് ആണ്. ഞങ്ങൾ വൃത്തിയാക്കി ഇട്ടതാണ്. ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച മാസ്കിനെ വലിച്ചിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കിയത്, ഇതിന് ഗ്യാപ്പിലൊക്കെ ഈ ഒരു ഫുട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഇതേമാതിരി കുറച്ചെടുക്കുക, ഇതേമാതിരി കുറച്ചെടുത്തിട്ട് കുറച്ച് ഹാർഡ്നർ അതിലേക്ക് ഇട്ടിക്കുക, ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യാം. ഇതുണ്ടോ കറക്റ്റ് മാർബിളിന്റെ സെയിം കളറിലേക്ക് വന്ന്, സെയിം കളറിലേക്ക്. ഓക്കെ, ഉണ്ടോ
ഇതുപോലെ അപ്പം ഇത് ചെയ്താൽ ഒരുപാട് ഉപകരണങ്ങളാണ്. അതായത് വിരിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാർബിൾ ഷീറ്റ് വിരിച്ചാൽ ഒരു ലുക്ക് ഉണ്ടാവുമല്ലോ. ജോയിന്റ് കാണൂല. അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഒരു സ്ഥാപനം ചെയ്തു കഴിഞ്ഞാല് മാർബിളിന്റെ എല്ലാം വർക്ക് കഴിഞ്ഞാല് നമ്മളെ റൂമില് ഒരു ജോയിന്റ് പോലും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ സ്ഥാപനം ചെയ്യുന്നത് എന്താണ്, ഇതൊരു ക്രിസ്റ്റൽ ജെല്ലാണ്, മാർബിളിന്റെ അതേ കളറിലാണ് ചെയ്യുന്നത്, പെട്ടെന്ന് ജോയിന്റ് ഒന്നും കാണില്ല. ഒരു വലിയൊരു ഷീറ്റ് ഇട്ട ആ ലുക്ക് ഉണ്ടാവും നമ്മളെ റൂം എല്ലാ കാര്യവും. റൂമാണെങ്കിൽ ഡൈനിങ് ഹാൾ ഇതൊക്കെ ഡൈനിങ് ഹാളിലൊക്കെ കാണാൻ വേറെ ലെവലായി കിട്ടോ. അതാണ് ഇപ്പൊ ഈ സംഭവം ചെയ്തേകത ജോയിന്റ് എവിടെയും കാണില്ല, നല്ല വൃത്തി ഉണ്ടാവും, ഒരു കാലത്ത് ചളി കാരണം ഈ ഒരു ഗ്യാപ് ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയിപ്പോ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഇത് എന്താണ്, ഇതാണ് മാർബിൾ അപ്പോക്സി. ഇത് മാർബിൾ അപ്പോക്സി ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് മാർബിൾ എപ്പോക്സി. അതെ, അപ്പൊ നമ്മൾ വണ്ടർ സാധനം, വണ്ടർ എന്ന് പറയുന്ന സാധനം വേറെ കെമിക്കലാണ്, അത് എത്തിയിട്ടില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇത് ചെയ്യേണ്ട രീതി എന്താണ്? ഇത് ചെയ്യേണ്ട രീതി, ഇതിന്റെ ഉപകാരം പറഞ്ഞാൽ മാർബിളിൽ നമ്മൾ കാണാത്ത മൈനോട്ട് പിന്നോളുകൾ ഉണ്ടാവും. ആ പിന്നോളുകളൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലായി പോകുന്നതാണ്. ഫില്ലായി പോകും ഏത് മാർബിളാണെങ്കിലും. അതുപോലെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലേസിംഗ് കൂടാനും കൂടെ ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇത് അപ്ലൈ ചെയ്യാതെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോളിഷ് ഓഫ് ആയിരിക്കും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്യാന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി. അപ്പൊ കട്നി മാർബിൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാവരുത്. അപ്പൊ കട്നി മാർബിൾ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കട്നി, പിന്നെ നമ്മുടെ ഇറ്റാലിയൻ മാർബിൾ എന്നുള്ള ഇതില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ, ലോക്കൽ മാർബിൾ മുതലേ ഹൈ കോസ്റ്റ് മാർബിൾ വരെ ഈവൻ ഇറ്റാലിയൻ മാർബിൾ നിർബന്ധമായിട്ടും ഏറ്റവും കൂടുതൽ ഫില്ലിംഗ് ഉള്ളതും പിന്നെ പിന്നോളുകളുള്ളത് ഇറ്റാലിയൻ മാർബിൾ. ഇറ്റാലിയൻ മാർബിൾ ആണ്. മാർബിളിലൊക്കെയാണ് ഇറ്റാലിയൻ മാർബിൾ റേറ്റ് കൂടുതലാണെങ്കിൽ പോലും അത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ കൂടുതലാണ്. കൂടുതലാണ് പക്ഷെ അത് വിരിച്ച ലുക്കാണ് അറിയാം. ഈ സാധനം അപ്ലൈ ചെയ്യണോണ്ടാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള കെമിക്കൽസുകളൊക്കെ ഇതിപ്പോ മാക്സിമം ആഡ് ചെയ്ത് ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുക. അതായത് മാർബിൾ ഫിറ്റിംഗിന്റെ അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന സംഭവം അല്ലേ? അതെ അതെ. ഇതിന്റെ അടക്കാണ് നമ്മളെ എത്ര വൺഡ്രോയിക്കാളല്ലേ, വൺഡ്രോയിക്ക്. അത് മാർബിളിനെ ഹാർഡ് ആക്കാം. അപ്പോക്സി ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് വൺഡ്രോയിക്കണം. അതിന് ശേഷമാണ് പിന്നെ അപ്പോക്സി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഫൈനലായിട്ട് ചെയ്യേണ്ട സംഭവമാണ്. അതെ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോളിഷിംഗ് ഉണ്ടല്ലോ. പോളിഷിംഗ് ഉണ്ട്. അല്ല, പോളിഷിംഗില് നമ്മളിപ്പോ ഒരുപാട് തരം കല്ലുകളൊക്കെ ഉണ്ടല്ലോ. പലതരം കല്ലുകളുണ്ട്. അപ്പൊ കല്ലൊക്കെ നമ്മൾ എത്ര സെറ്റിന്റെ കല്ലൊക്കെയാണ് അടിക്കേണ്ടത്? കല്ല് സെറ്റ് അടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ പല ലെവലിൽ വർക്ക് എടുക്കുന്ന വർക്കേഴ്സും ഉണ്ട്, പല കല്ലടിച്ച് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇറ്റാലിയൻ മാർബിളിന്റെ പോളിഷ് ആണ് ചെയ്യുന്നത്. ലോക്കൽ മാർബിളും നമ്മൾ ഇറ്റാലിയൻ മാർബിളാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ അഡീഷണൽ പേയ്മെന്റ് ഒന്നും വാങ്ങുന്നില്ല. നമ്മൾ ലോക്കൽ മാർബിൾ ചെയ്യുന്നതും ഇറ്റാലിയൻ പേഡില് ലോക്കൽ റേറ്റ് ഇട്ട് തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ഇപ്പൊ നമ്മളെ ഈ ഒരു മാർബിൾ എപ്പോക്സി മാർബിൾ അപ്പോക്സി പിന്നെ വണ്ടറും. അപ്പൊ ഈ മാർബിൾ അപ്പോക്സി എങ്ങനെ ചെയ്യാന്ന് വണ്ടർ ചെയ്യാന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ.